الله 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 الله. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. أيها الطلاب كيف حالكم؟ هل شربتم الشاي؟ وأكلتم الفطور؟ بكشان جاي تلايرو؟ تاي ودزا؟ نعم إن شاء الله نحن ندرس اليوم ممكن نبدي كام الباقي لا باقي بعد باقا نمك إن نبدي كام نملا بارنجو بتشد موسى نبي വളർന്നു വലുതായതും പിന്നീട് കിബിത്തി വംശജന് മരണപ്പെടുന്നതും മൂസാ നബി അള്ളാഹുവിനോട് ഖേദിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറിന് തേടുന്നതും വരെ നമ്മളെത്തി. നമുക്ക് ബാക്കി നോക്കാം. കൂട്ടുകാർക്ക് എല്ലാ പദങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, പുതിയ പദങ്ങൾ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. അൽഹമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അൽഹമ ബോധനം നൽകി അല്ലേ, അല്ലെങ്കിൽ തോന്നിപ്പിച്ചു എന്നൊക്കെ പറയാം. അതുപോലെ ഒരു ചോദ്യം കൂടി, എന്താണ് കെത്തമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കെത്തമ കെത്തമത്ത് നമ്മൾ പഠിച്ചതാണ്. കെത്തമത്ത് ആ രഹസ്യമാക്കി അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ അല്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നാം നബ്ദ നാം വബഅദ അയ്യാമിൻ അഖ്ബറ റജുലുൻ അന്ന ഫിർഔന യതആമറു ലിഖത്ലിഹി. എന്താണ് വബഅദ അയ്യാമീൻ? അയ്യാം എന്ന് പറഞ്ഞാൽ യൗമിൻ്റെ ജമാണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ജമ പഠിച്ചിരുന്നു അല്ലേ, നബിയും ജമ എന്താണ് അതിൻ്റെ അംബിയ. ഇവിടെ യൗമ് യൗമിൻ്റെ ജമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അയ്യാം. വബഅദ അയ്യാമീൻ, അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം. ബഅദ എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഷം. അപ്പോൾ എന്താ മുൻപ് എന്നുള്ളതിന് എന്താ നമ്മൾ പഠിച്ചതാ? മുമ്പ്. ഖബില കബില എന്ന് പറഞ്ഞാൽ മുമ്പ്. കബില ലൗം എന്ന് പറഞ്ഞാൽ ഈ ദിവസത്തിന് മുമ്പ്. ബാദൽ ലൗം എന്ന് പറഞ്ഞാൽ ഈ ദിവസത്തിന് ശേഷം. ഓക്കെ, അപ്പോൾ വബഅദ അയ്യാമിൻ, അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം. അഖ്ബറ റജുലിൻ, ഒരു യുവാവ് എന്ത് ചെയ്യാണ്? ഒരാൾ അറിയിക്കുകയാണ്, മൂസാ നബിയോട് അറിയിക്കുകയാണ്. അന്ന ഫിർഔന യതആമറു ലിഖത്ലിഹി, എന്തെയ്തു? ഫിറൗന് നിന്നെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഫിറൗന് കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഫിറൗന് പറയാണ്, ഫിറൗൻ എന്ത് ചെയ്തിട്ടുണ്ട്? മൂസയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൂസാ നബിയെ വധിക്കുവാൻ വേണ്ടി ഫിറൗൻ കൽപ്പിച്ചു എന്ന് ഈ റജുല് മൂസാ നബിയെ അറിയിക്കുകയാണ്. അങ്ങനെ ഫഖറജ മുസ്രിയാൻ ഹത്ത വസല മദിയൻ, അങ്ങനെ അദ്ദേഹം മൂസാ നബി എന്ത് ചെയ്യാണ്? ഫഹറജ, അവിടെ നിന്ന് പുറത്തു പോവാണ്. ഫിറൗന്റെ നാട്ടിൽ നിന്നും ഈജിപ്തിൽ നിന്നും പുറത്ത് പോയി മുസ്രിയാൻ പെട്ടെന്ന് വേഗത്തിൽ എന്ത് ചെയ്തു? അവിടെ നിന്നും നാട് വിട്ടു. ഹത്ത വസലയില മദിയൻ, എങ്ങട്ടാ പോയത്? മദിയനിലേക്ക് പോയി. അങ്ങനെ മദിയനിൽ വസലയില മദിയൻ, മദിയനിലേക്ക് എത്തി. ആ മദിയനിലേക്ക് എത്തുന്നവരെ വളരെ വേഗത്തിൽ എന്ത് ചെയ്തു? അവിടെ നിന്നും പുറപ്പെട്ടു. അഥവാ വളരെ പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് പോയി എന്നർത്ഥം. അങ്ങനെ ഫജലസ തഹ്ത ശജറത്തിൻ, അങ്ങനെ ഫജലസ, അപ്പോൾ അവനിരുന്നു. ആര്? മൂസാ നബി. ജലസ ഇരുന്നു. അപ്പോൾ പെണ്ണാണെങ്കിൽ എന്താ പറയുക? ജലസത്ത് അല്ലേ, ജലസത്ത് അവൾ ഇരുന്നു. ഇനി അത് ഇരിക്കുന്നു എന്നാണെങ്കിൽ എങ്ങനെ പറയുക? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നുള്ളൂ. ജലസത്ത് പറഞ്ഞാൽ അവൾ ഇരുന്നു. ഇനി ഇരിക്കുന്നു, അവൻ ഇരിക്കുന്നു എന്നെങ്ങനെ പറയാം? അല്ലെ, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ, മുലാരി ആണെങ്കിൽ എങ്ങനെ പറയും? യജിലിസു. പെണ്ണാണെങ്കിലോ തെജിലിസു. ഓക്കെ, അപ്പം ഫജലസ തഹ്ത ശജറത്തിൻ, അങ്ങനെ അദ്ദേഹം ഇരുന്നു. തഹ്ത ശജറത്തിൻ, ഒരു മരത്തിൻ്റെ താഴെ, മരത്തിൻ്റെ ചുവട്ടിൽ. ഖുർബ ബിഇരിൻ അല്ലേ, ഖുർബ ബിഇരിൻ, ഒരു കിണറിൻ്റെ അടുത്ത് മരത്തിൽ എന്ത് ചെയ്യാണ്? അദ്ദേഹം വിശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഇരുന്നു. ഫറഅ അന്ന റുആത യസ്ഖൂന വയൻതളിറൂന ഫതാതാനി
ഹത്ത യഫ്ര റുആദ്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഫറ ആ നേരത്തെ പഠിച്ചു അല്ലേ, നേരത്തെ റഅത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞങ്ങ് റ എന്താണെന്നുള്ളത്. എന്താണ് ഫറ ആ? ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ. ഫറ ആ, അപ്പോൾ അവൻ കണ്ടു, അദ്ദേഹം കണ്ടു. അന്ന റുആത്ത, ഇടയന്മാർ അല്ലെങ്കിൽ യാത്രക്കാർ. യസ്കൂന, ഫറ അന്ന റുആത്ത യസ്കൂന വയന്തലിറൂൻ ഫത്താത്താനി. നോക്കാം, ഫറ ആ അങ്ങനെ മൂസ കാണുകയാണ്. അന്ന റുആത്ത യസ്കൂൻ അല്ലേ, അവിടെയുള്ള ഇടയന്മാരെന്ത് ചെയ്യാണ്? വെള്ളം കുടിക്കണം. യസ്കൂന, വെള്ളം അവർ കുടിക്കുന്നു. വയന്തലിർ ഫത്താത്താനി, വതൻതലിർ ഫത്താത്താനി, വതൻതലിറു. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. വതൻതലിറു, കാത്തു നിൽക്കുന്നു. ആര്? ഫത്താത്താനി, രണ്ട് സ്ത്രീകൾ. ഫത്താത്ത്, ഫത്താത്താനി. ഓക്കെ, ഫത്താത്ത് അതിൻ്റെ ദ്വിവചനം എന്താണ്? ഫത്താത്താനി. അങ്ങനെ വയൻതലിറു വതൻതലിറു ഫത്താത്താനി, രണ്ട് സ്ത്രീകൾ കാത്തു നിൽക്കുന്നു. അതുപോലെ തന്നെ എന്താ കണ്ടത്? അന്നറു ആത്ത യസ്കൂന, ഇടയന്മാർ വെള്ളം കുടിക്കുന്നതും. അതുപോലെ അപ്പുറത്ത് രണ്ടാൾക്കാർ, രണ്ട് സ്ത്രീകൾ അത് കാത്തു നിൽക്കുന്നതും മൂസ കണ്ടു. അങ്ങനെ തൻതലിറു ഫത്താത്താനി ഹത്ത യഫ്രാഗർ റുആത്ത്, ഈ ഇടയന്മാർ ഒഴിഞ്ഞു പോകുന്നത് വരെ എന്ത് ചെയ്യാണ്? അവർ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുക എന്നുള്ളതിന് എന്താണ്? തൻതലിറു, പെണ്ണുങ്ങളായതുകൊണ്ടാണ് തൻതലിറു എന്ന് പറഞ്ഞത്. ഇനി ആണുങ്ങളാണെങ്കിൽ എങ്ങനെ പറയാം? എൻതലിറു. ഓക്കെ, ഫഖാമ മൂസ, അങ്ങനെ മൂസ നബി നിന്നു. വ അസ്ഖാ റഇയത്തുഹുമാ, അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹം? എന്ത് ഈ അവരുടെ ആ രണ്ട് റഇയത്തുഹുമാ, ആ രണ്ട് സ്ത്രീകളുടെയും മേക്കുന്ന മൃഗത്തെ എന്ത് ചെയ്തു? മൂസ നബി വെള്ളം കുടിപ്പിച്ചു, അല്ലെങ്കിൽ വെള്ളം കൊടുത്തു. സുമ്മ ആദ വ ജലസ തഹ്ത ശജറ, സുമ്മ ആദ, ശേഷം എന്ത് ചെയ്തു? ആദ മൂസ, മൂസ നബി മടങ്ങി. വ ജലസ തഹ്ത ശജറ, ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. മൂസ നബി അവിടെ നിന്ന് എഴുന്നേറ്റു, വെള്ളം കൊടുത്തു, തിരിച്ച് അതേപോലെ അവിടെ തന്നെ വന്നിരുന്നു. വജാഅത്ത് ഇഹ്ദാഹുമാ, അങ്ങനെ അവർ വിട്ടു പോയി. അങ്ങനെ വജാഅത്ത് ഇഹ്ദാഹുമാ, ജാഅത്ത് ഒരു സ്ത്രീ വന്നു അല്ലേ. വജാഅത്ത് വന്നു, ജാഅ അവൻ വന്നു, ജാഅത്ത് സ്ത്രീയാവുമ്പം ജാഅത്ത് അവൾ വന്നു. വജാഅത്ത് ഇഹ്ദാഹുമാ ഫഖാലത്ത് ലഹു, അങ്ങനെ ഇഹ്ദാഹുമാ അവർ രണ്ടു പേരിൽ ഒരാൾ, നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു കേട്ടോ അഹദുഹുമാ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം ഇഹ്ദാഹുമാ, ആ രണ്ടു പേരിൽ ഒരാൾ വന്നു. ഫഖാലത്ത് ലഹു, അവനോട് പറഞ്ഞു, അവൾ പറഞ്ഞു. ഇന്ന അബാന, തീർച്ചയായും ഞങ്ങളുടെ അബാന, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ ഉപ്പ എന്നെങ്ങനെ പറയാ? ഇന്ന വന്നതുകൊണ്ടാണ് അവിടെ അബാന കേട്ടോ. നിങ്ങൾ അതിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ച ആളുകളാണോ? ആ എൻ്റെ ഉപ്പ എന്നെങ്ങനെ ഞാൻ പറയാം? അബീ, എൻ്റെ ഉപ്പ അല്ലേ. ഞങ്ങളുടെ ഉപ്പ അബൂന, സന്ദർഭത്തിനനുസരിച്ചാണ് അത് മാറുക. അബൂന എന്ന് പറയും, അബാന എന്നൊക്കെ പറയും, അത് സന്ദർഭത്തിനനുസരിച്ചാണ്. അപ്പോൾ അബാന, ഞങ്ങളുടെ ഉപ്പ. യദു ഊക്ക, ഇന്ന അബാന യദു ഊക്ക, ഞങ്ങളുടെ ഉപ്പ നിന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അജാബദ്ദാവ, അവരെ ക്ഷണം സ്വീകരിച്ചു അല്ലേ. ഉപ്പ നിങ്ങളെ കാണുന്നു അല്ലേ, നിങ്ങളെ കാണുന്നു ആഗ്രഹം, നിങ്ങളെ വിളിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സ്വീകരിച്ചു ആ ക്ഷണം. ഫ അജാബദ്ദാവ, ആ ക്ഷണം സ്വീകരിച്ചു. ആറല്ല അബൂഹ അന്യസ്തഅജിറഹു സമാനിയത്ത് സനവാദ്, അങ്ങനെ അവർ അവളുടെ ഉപ്പ ആറല്ല അബൂഹ എന്ത് ചെയ്തു? പറയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് കാര്യം അവതരിപ്പിക്കുകയാണ്. എന്ത്? അൻ യസ്തഅജിറഹു, അവിടെ നിൽക്കാൻ വേണ്ടി, അവിടെ ജോലി ചെയ്യാൻ വേണ്ടി. എത്ര? സമാനിയത്ത സനവാദ്, സമാനിയത്ത സനവാദ്, എട്ട് വർഷം അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഉപ്പ പറയാണ്. എന്നുവെച്ചാൽ മൂസ നബിയോട് പറയാണ്, നിങ്ങളിവിടെ എട്ട് വർഷം ജോലി ചെയ്യണം. അങ്ങനെ മുഖാബില അൻ യുസവ്വിജഹു ഇഹ്ദ ഇബ്നത്തൈനി, അപ്പം രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ വിവാഹം ചെയ്തു തരാം, എട്ട് വർഷം നിങ്ങൾ ഇവിടെ ജോലി ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? അത് അങ്ങനത്തെ ആ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ
ഫവാഫഖ മൂസ, മൂസ നബി അത് എന്ത് ചെയ്തു? സ്വീകരിച്ചു, ആ യോജിച്ചു, ആ പറഞ്ഞ കാര്യത്തോട് യോജിച്ചു. എന്താ പറഞ്ഞത്? 8 വർഷം നിങ്ങൾ ഇവിടെ താമസിക്കണം, അപ്പോൾ ഒരു മകളെ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? വിവാഹം ചെയ്തു തരാം എന്ന് പറയാണ്. ഫവാഫഖ മൂസ അലൈഹിസ്സലാം, അങ്ങനെ വതസവ്വജ, അങ്ങനെ അദ്ദേഹം കല്യാണം കഴിച്ചു, വിവാഹം ചെയ്തു. ഫഖല അഷറ സിനീന ഇൻദഹു, അങ്ങനെ അഷറ സിനീൻ 10 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ, ഇൻദഹു അദ്ദേഹത്തിൻ്റെ കൂടെ, ഫഖല അദ്ദേഹം കഴിച്ചു കൂട്ടാണ്, അങ്ങനെ 10 വർഷം അവിടെ താമസിച്ചു. ഇനി ഇതാണ് നമ്മുടെ ഈ ഒരു പാഠമെന്നുള്ളത്. വളരെ എളുപ്പമുള്ളതാണ്, നമ്മൾ പറഞ്ഞിരുന്നു ഇത് നമ്മൾ പഠിച്ച ചരിത്രമായതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. ഇനി ഇതിലെ തദ്രീബാത്തുകൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, ഇക്തഷിഫ് അൽ മുഫ്രദാത്ത് വ ജുമുഉഹ, നിങ്ങൾ മുഫ്രദാത്തുകളും അതിൻ്റെ ജംഉകളും, നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞു അല്ലേ, മുഫ്രദ് മുഫ്രദിൻ്റെ ജമ്മാണ് മുഫ്രദാത്ത് കേട്ടോ, അതും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. മുഫ്രദിൻ ജം മുഫ്രദാത്ത്, ജംഉൻ്റെത് ജുമുഉ, ഓക്കെ, അതും കൂടി ഇപ്പോൾ പഠിക്കണം. അപ്പം മുഫ്രദാത്തുകളും അതിൻ്റെ ജംഉകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ബോക്സിൽ. കുട്ടികളെല്ലാവരും അത് വായിക്കുക. അവിടെ നബിയും കൊടുത്തിട്ടുണ്ട്. ആ നബിയുടെ ജമ എന്താ നമ്മൾ പഠിച്ചത്? അംബിയ അല്ലേ, അതും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ബോക്സിൽ. അപ്പോൾ ആ ബോക്സ് എന്ത് ചെയ്യണം? നിങ്ങൾ നബിയുൻ, എന്നിട്ട് അതിൻ്റെ നേരെ അംബിയ. അടുത്തതെന്താ? അമ്രുൻ, അതിൻ്റെ ജമ്മ ഉമൂർ. അടുത്തതെന്താ? മുർലി ആത്തുൻ, അപ്പം അതിൻ്റെ മുഫ്രദ് എന്താ? മുർലി അത്തുൻ. ഇനി അഷ്ജാറുൻ, അതിൻ്റെ മുഫ്രദ് എന്താ? ആ ഷജറുൻ. അങ്ങനെ അങ്ങനെ ഓരോന്നും മുഫ്രദ് ഒരു ബോക്സിൽ, അതിൻ്റെ ജമ്മ അടുത്ത ബോക്സിൽ, അങ്ങനെയാക്കി എഴുതണം. അടുത്തത്, റത്തിബിൽ കലിമാത്ത് ഹത്ത തക്കൂന ജുംല മുഫീദ, ഒരു സമ്പൂർണ്ണ സെൻറ്റൻസ് ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ യോജിപ്പിക്കാമെന്നാണ്, അതായത് സമ്പൂർണ്ണ സെൻറ്റൻസ് ആക്കാൻ. അത് നിങ്ങൾ നമ്മൾ പാഠത്തിൽ പഠിച്ച അതേ വാക്കുകളാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വായിച്ച ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇനി അടുത്തത്, മൂന്നാമത്തത്, അജിബ് അനിൽ അസ്ഇല ആത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ഇലാമൻ അർസലല്ലാഹു മൂസ അലൈഹി സലാം, ഇലാമൻ, ആരിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസയെ അയച്ചത്? ഇല ഫിറഔൻ അല്ലേ. അപ്പം എങ്ങനെ എഴുതേണ്ടത്? അർസലല്ലാഹു മൂസ ഇല ഫിറഔന എന്ന് എഴുതാം. അടുത്തത്, മാദാ അൽഹമല്ലാഹു ലിഉമ്മി മൂസ, മൂസയുടെ ഉമ്മക്ക് അള്ളാഹു എന്ത് എന്താണ് തോന്നിപ്പിച്ചു കൊടുത്തത്? അല്ലെ, നമ്മൾ പാഠത്ത് പഠിച്ചു, അത് എഴുതുക. മൻ അഖദർ റലിയ മിനൻ നഹർ, പുഴയിൽ നിന്നും ആരാണ് കുട്ടിയെ എടുത്തത്? ബിമാസ ഖറജ മൂസ മിൻ മിസർ, എന്തിനാണ് മൂസ മിസറിൽ നിന്നും പോയത് അല്ലെങ്കിൽ പുറപ്പെട്ടത്, അവിടെ നിന്നും പുറത്തു പോയത്? അയിന നഷ മൂസ അലൈഹിസ്സലാം ഹത്ത ബലവ ശുദ്ധഹു, അല്ലേ, അല്ല ശക്തവാനാകുന്നത് വരെ എവിടെയാണ് മൂസ വളർന്നത്? എളുപ്പമല്ലേ? യെസ്. കം സനത്തൻ ഖല മൂസ ഫി മദ്യൻ, മദ്യനിൽ എത്ര വർഷമാണ് മൂസ കഴിച്ചു കൂട്ടിയത്? ഇത്രയും ചോദ്യങ്ങളാണ്, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ. ഇനി അതുപോലെ നമുക്ക് പഠിക്കാനുള്ളത് കമ്മിൽ അൽ ഹിവാർ, നമുക്ക് ഒരു ഹിവാർ സംഭാഷണം പൂർത്തീകരിക്കാനാണ്. അത് യോജിച്ച രീതിയിൽ അസ്സലാമു അലൈക്കും തന്നു, അടുത്തത് അടുത്ത വരിയിൽ എന്താവും സ്വാഭാവികമായിട്ടും? ആ സന്ദർഭത്തിനനുസരിച്ചാണ് അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അസ്സലാമു അലൈക്കും കൊടുത്തു, അപ്പോൾ താജിർ എന്ത് പറയണം? വഅലൈക്കും സലാം. എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി സുൽ ബൈനൽ കലിമാത്തി അൽ മുത്തല്ലാദത്തി ഫിൽ മാന, അല്ലേ, വിപരീതമായത് തമ്മിൽ യോജിപ്പിക്കാനാണ്. നോക്കിയാൽ നിങ്ങൾ വുലിദ ജനിച്ചു, അപ്പോൾ എന്താ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ലിദ് എന്താ? ലിദ് ഓപ്പോസിറ്റ് എന്താ? മാത്ത. എന്താ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ നേരെ നേരെ എഴുതുക, വുലിദ, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാത്ത. ഹസീന ദുഃഖിച്ചു, അപ്പം ഓപ്പോസിറ്റ് സന്തോഷിച്ചു, ഫരിഹ. കാമ നിന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നു, ജലസ. ബഅദ ശേഷം, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ലിദ് എന്താണ്? ഖബില മുൻപ്. ഇനി ഉക്തുബ് അൽ മുളാരി ലി അഫ്ആലിൽ ആത്തിയ, ലി അഫ്ആലിൽ ആത്തിയ, താഴെയുള്ള ഫിഇലുകൾക്ക് അതിൻ്റെ മുളാരി എഴുതാനാണ്.
നമ്മൾ പഠിച്ചതാണ് അല്ലേ. അർസല, അതിൻ്റെ മുലാരി യുർസിലു, സാദ യസീദു, വല യലൗ, അങ്ങനെ അങ്ങനെ അങ്ങനെ, അഹദ ഉഖുദു, അങ്ങനെ അതിൻ്റെ മുലാരികൾ എല്ലാത്തിൻ്റെയും എഴുതി വരിക. ഇൻഷാല്ലാ എന്തെങ്കിലും സംശയം ഉള്ളതുണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിച്ച് എല്ലാം വളരെ പെർഫെക്റ്റായി നല്ല ബോക്സിലാക്കി സുന്ദരമാക്കി എഴുതി വെക്കുക. ഇൻഷാല്ലാ വലാൻ നെഹ്നു നുത്തമ്മിം ഹാദിഹി ദാർസ് ഇൻഷാല്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.